കലിയുഗത്തിൽ ഒരു സാധാരണ മനുഷ്യൻ അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഫലപ്രദമായ ഈശ്വര ഉപാസനയാണ് നാമജപം ജപമെന്നാൽ മനുഷ്യ ശരീരത്തിനുള്ളിലെ ബ്രഹ്മത്തെ അറിയുക അല്ലെങ്കിൽ ജനന മരണമെന്ന ചക്രത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന നമ്മുടെ പാപങ്ങളെ മുഴുവനായും നശിപ്പിക്കുന്ന ഉന്മൂലനം ചെയ്യുന്ന എന്നതാണ് ജപം എന്ന രണ്ട വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നിരന്തരമായ നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് കണ്ണാടി പോലെ തിളങ്ങി വിളങ്ങി വരുമെന്നാണ് നമ്മുടെ മനസ്സിൽ നിരന്തരമായി ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ചിന്തകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഏത് നിമിഷവും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അതുമല്ലെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചു വരാൻ നമ്മുടെ മനസ്സിന് ഒരു നിമിഷം മതി ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ആ ചിന്തകളെല്ലാം അമർത്തിക്കൊണ്ട് ശാന്തമാക്കി മാറ്റാൻ അതിനകത്തുള്ള പൊടിയും മാലിന്യമെല്ലാം തുടച്ച് നീക്കാൻ സഹായിക്കുന്ന ഉത്തമമായ ഒരു സാധനാ സാധനാരീതിയാണ് നാമജപം എങ്ങനെയാണോ പരസ്യം പതിക്കരുത് എന്ന ഒരു വാചകം കൊണ്ട് ഒരു മതിൽ സംരക്ഷിക്കപ്പെടുന്നത് അതുപോലെയാണ് നാമജപം നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്നത് അതുവഴി നമ്മുടെ ബുദ്ധിയെ ഉണർത്തി ബോധദീപ്തി നമുക്ക് നേടിത്തരും അതീന്ദ്രിയമായ ഒരു വെളിച്ചം പകർന്നു തരുന്നു തരുന്ന അതുമല്ലെങ്കിൽ നമ്മുടെ പ്രാണോർജത്തെ സംരക്ഷിക്കുന്ന അതുവഴി ആത്മീയ ഊർജം പകർന്നു നൽകുന്നതാണ് നിരന്തരമായ നാമജപം ഇങ്ങനെ നിരന്തരമായ നാമജപം നമ്മുടെ മനസ്സുമായി ഏകീകൃതമാവുകയും നമ്മൾ അബോധാവസ്ഥയിലിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മളറിയാതെ തന്നെ ആ മന്ത്രജപം നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുകയും ചെയ്യുമെന്നാണ് പറയാം ഈ കലിയുഗത്തിൽ മോക്ഷം നേടാനുള്ള ഉത്തമ മാർഗമായി വ്യാസമഹർഷി പറയുന്നത് നിരന്തരമായ നാമജപമാണ് കാരണം മോക്ഷം നേടാനുള്ള ഉപാസന മാർഗങ്ങളിൽ പലതും ഒരു കലിയുഗ മനുഷ്യന് അനുഷ്ഠിക്കാൻ പ്രയാസമാണ് സത്യയുഗത്തിൽ സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠരായിരുന്നു മനുഷ്യർ അതുകൊണ്ട് തന്നെ അവരുടെ ഉപാസനാ മാർഗം ധ്യാനമായിരുന്നു ത്രേതായുഗം എത്തിയപ്പോൾ അത് യാഗമായി മാറി ദ്വാപരയുഗത്തിൽ പൂജയായിരുന്നു ഉപാസനാ മാർഗം ദ്വാപരായുഗത്തിൻ്റെ അവസാനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗ്ഗാരോഹണവും കഴിഞ്ഞതോടുകൂടി ലോകം മുഴുവൻ കലി ബാധിച്ചു തുടങ്ങി ദുരിതങ്ങളും തുടങ്ങി മനുഷ്യ മനസ്സ് മലീനസതപ്പെട്ട് ഏകാഗ്രതയെല്ലാം നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്നത് കാണുന്ന നാരദ മഹർഷി പിതാവായ ബ്രഹ്മദേവനോട് കലിയുഗ ദുരിതങ്ങൾ തരണം ചെയ്യാൻ എന്താണൊരു മാർഗം എന്നന്വേഷിക്കും അന്നേരം ബ്രഹ്മദേവൻ ഉപദേശിക്കുന്നതാണ് നാരായണ നാമജപം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസന്ധരണ മന്ത്രമാണ് കലിയുഗത്തിൽ ഏറ്റവും ഉത്തമം എന്നുകൂടി ബ്രഹ്മദേവൻ പറയുന്നു പതിനാറ് നാമങ്ങളുള്ള ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുന്നതിലൂടെ സർവപാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാനും പിതൃപ്രീതി ഗ്രഹപ്പിഴക്കു മാറാനും അഭിവൃദ്ധി ഉണ്ടാകാനും സഹായിക്കുമെന്നാണ് അത്ഭുത ശക്തിയുള്ള ഈ മന്ത്രം ജപിക്കാൻ യാതൊരു വ്രതനിഷ്ഠയും വേണ്ട ആർക്കും എപ്പോൾ വേണേലും ജപിക്കാവുന്ന മന്ത്രം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി ആഗ്രഹിക്കുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത് ഒരു അനുഭൂതിയായിരിക്കും എന്നാൽ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ശ്രദ്ധ എപ്പോഴും ഒരു ജപസംഖ്യ തികക്കുന്നതിലായിരിക്കും കാരണം ഏതൊരു മന്ത്രം എടുത്താലും ഇത്ര ജപസംഖ്യ തികച്ചാൽ ഇന്നതാണ് ഫലം അതായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ജ്ഞാനമെന്ന സിദ്ധി ലഭിക്കാനുള്ള ഉത്തമ മാർഗമാണ് നാമജപം ഈ നാമജപം ഒരു യോഗാ പദ്ധതി കൂടിയാണ് അതിനെ മന്ത്രയോഗ എന്ന് പറയും കൂടാതെ നാമജപം എന്ന് പറയുന്നത് ഒരു യജ്ഞം കൂടിയാണ് അതായത് യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിലും പറയുന്നുണ്ട് മന്ത്രങ്ങളിലെ ഓരോ അക്ഷരവും ദേവതാ സ്വരൂപങ്ങളാണ് എന്നാണ് പറയുക മലയാളത്തിലെ അൻപത്തിയൊന്ന് അക്ഷരങ്ങളും ബീജാക്ഷരങ്ങളാണ് ഈ ബീജാക്ഷരങ്ങൾ നമ്മുടെ ഏഴ് പ്രധാന ചക്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും അൻപത് അക്ഷരങ്ങളും സ്ഥിതി ചെയ്യുന്നത് സഹസ്രാരപത്മത്തിലാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന ഏഴ് ചക്രത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് പറഞ്ഞു വന്നത് മന്ത്രങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നമ്മുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇത് ശാസ്ത്രം തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യവുമാണ് മനുഷ്യ ശരീരം പോലെ തന്നെ തലച്ചോറും കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് കോശങ്ങൾ നമ്മൾ പഠിക്കുന്നതാണല്ലോ ഒരുപാട് അതായത് ഏകദേശം പതിനായിരം കോടിയിലധികം വരുന്ന ന്യൂറോണുകളാണ് നമ്മുടെ തലച്ചോറിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതുവഴിയാണ് ശരീരത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ചെല്ലുന്നത് അപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും പ്രത്യേകം ക്ഷതം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മുറിവേൽക്കുമ്പോഴൊക്കെ വേദന നമുക്ക് തോന്നാറുണ്ടല്ലോ അത് ഈ സന്ദേശങ്ങൾ അയക്കുന്നത് കൊണ്ടാണ് അപ്പം അക്കൂട്ടത്തിൽ നമ്മൾ വേദന സംഹാരി ഉപയോഗിക്കും പക്ഷേ ആ വേദന സംഹാരി ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായി സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ മോർഫിനേക്കാൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ അത് മോർഫിനെ പോലുള്ള വേദന സംഹാരികളാണല്ലോ നമ്മൾ ഉപയോഗിക്കാം അതിനേക്കാൾ ഏറ്റവും ശക്തമായ ഏകദേശം നാൽപ്പത്തി എട്ട് മടങ്ങ് ശക്തിയുള്ള വേദന സംഹാരി നമ്മുടെ മസ്തിഷ്ക മസ്തിഷ്കസ്രവം നിർമ്മിക്കുന്നുണ്ട് ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചതാണ് അവരതിന് എൻഡോർഫിനുകൾ എന്ന പേരും വിളിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ എത്ര തീവ്രമായ വേദന അനുഭവിട്ട് കഴി അനുഭവപ്പെട്ട് കഴിഞ്ഞാലും സ്വാഭാവികമായും വളരെ സാവധാനത്തില് നമ്മുടെ ച തലച്ചോറ് പ്രവർത്തിക്കും സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അത് നമ്മുടെ ശരീരത്തെ എത്തിപ്പിക്കും വേദന കുറയ്ക്കാനും സഹായിക്കും എന്നാൽ നിരന്തരം നാമം ജപിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുന്ന അല്ലെങ്കിൽ ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭക്തൻ ഒരു സാധകൻ അല്ലെങ്കിൽ നിത്യ പുരാണ പാരായണം നടത്തി ഗീതാപാരായണമൊക്കെ നടത്തി മുഴുകി അതിലെല്ലാം മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം മറന്ന് നൃത്തം ചെയ്യുന്ന ഒരാളുടെ മസ്തിഷ്കത്തിൽ എൻഡോർഫണുകൾ എന്ന ഈ വേദന സംഹാരി അങ്ങ് നിറഞ്ഞു നിറഞ്ഞു വരും അതുവഴി നമ്മുടെ ശരീരവേദന കുറയ്ക്കാനും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ നമ്മളേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നാണ് അതായത് ഇവിടെയാണ് നമ്മുടെ മന്ത്രജപത്തിൻ്റെ നാമജപത്തിൻ്റെ അത്ഭുതകരമായ അനുഭവ സാക്ഷ്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ വേദന ശമിപ്പിക്കുമ്പോൾ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്നാൽ നിരന്തരമായി നാമജമ്പിക്കുന്ന ഒരാൾക്ക് തികച്ചും ആരോഗ്യകരമായ ഒരു ഭൗതിക ജീവിതം കൈവരുമെന്നാണ് കൂടെ ആത്മീയ ഉന്നതി ഉണർവ് ശാന്തി പ്രവർത്തനക്ഷമത അതിലെല്ലാമുപരി ദത്തശ്രദ്ധമായ ഒരു ന്യൂറോണുകൾ അല്ലെങ്കിൽ ഒരു സദാ ഉണർന്ന് ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുന്ന ഒരു മസ്തിഷ്കം നമുക്ക് മുതൽക്കൂട്ടായി വരുമെന്നാണ് ഒരുവനെ നിരന്തര വിജയത്തിലേക്ക് അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്ക് നയിക്കാൻ സാമ്രാജ്യങ്ങൾ കീഴടക്കാനുള്ള ഇച്ഛാശക്തിയും കർമ്മക്ഷമതയും പകർന്നു നൽകുന്നത് മസ്തിഷ്കമാണ് ആ മസ്തിഷ്കത്തിൻ്റെ ആജ്ഞാചക്രം തിരിക്കുന്ന ശക്തിയാണ് നാമജപം പ്രത്യേകിച്ച് ഗായത്രി മന്ത്രമാണ് ജപിക്കുന്നതെങ്കിൽ മന്ത്രങ്ങളിൽ സ്ഥാനത്തുള്ള ഗായത്രി മന്ത്രം ഇക്കാര്യത്തിൽ ഏറെ മുന്നിലാണെന്ന് ശാസ്ത്രം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ജപിക്കുന്ന മന്ത്രം ഏതായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴുമൊക്കെ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്ന് സുഖങ്ങളെല്ലാം അനുഭവിച്ച് മോക്ഷം നേടാൻ ഏവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം